തിരുവനന്തപുരത്ത് എൻ ഡി എ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖരന്റെ പത്രിക തള്ളണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. യഥാർത്ഥ സ്വത്തുവിവരം മറച്ചുവെച്ചെന്നും ചട്ടവിരുദ്ധമായാണ് പത്രിക നൽകിയതെന്നും ആരോപിച്ചാണ് ഹർജി. വാർത്തയുടെ വിവരങ്ങൾ അശ്വതി നൽകും. അശ്വതി, സ്വത്തുവിവരങ്ങൾ മറച്ചുവെച്ചു എന്നാണ് പരാതി, എന്താണ് ഈ വാർത്തയുടെ മറ്റു വിവരങ്ങൾ കൂട്ടിച്ചേർക്കാവുന്നത്? ഹാഫിജി, ഇന്ന് ഹൈക്കോടതിയാണ് ഈ കേസ് പരിഗണിക്കുക. ഈ സ്വത്ത് വിവരങ്ങൾ പത്രികയിൽ മറച്ചുവെച്ചു എന്നതാണ് പ്രധാനമായും ഉള്ളത്. അതിൽ തന്നെ രാജീവ് ചന്ദ്രശേഖരൻ, ഒരു പക്ഷേ ഇത് കോടതി ഇന്ന് ഈ കേസ് എടുക്കുകയാണെങ്കിൽ അത് രാജീവ് ചന്ദ്രശേഖരന്റെ സ്ഥാനാർത്ഥിത്വത്തെ തന്നെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. സ്വത്ത് വിവരം സംബന്ധിച്ച് തെറ്റായ വിവരങ്ങൾ പത്രികയിൽ നൽകിയെന്നും ഇത് ചട്ടവിരുദ്ധമായി ആണ് എന്നുമാണ് ഈ ഹർജിയിൽ ആരോപിക്കുന്നത്. മഹിളാ കോൺഗ്രസ് നേതാവും അഭിഭാഷകയുമായ അപ്പനി ബൻസൽ, അതുപോലെ തന്നെ ബംഗളൂരു സ്വദേശി രഞ്ജിത് തോമസ് എന്നിവരാണ് ഈ ഹർജി നൽകിയിട്ടുള്ളത്. ഈ ഹർജിയാണ് ഇന്ന് പരിഗണിക്കുന്നത്. അതുകൊണ്ട് തന്നെ രാജീവ് ചന്ദ്രശേഖരന്റെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് വളരെ നിർണായകമായ ഹർജി തന്നെയാണ് ഇന്നത്തെ. ഫിജി, ശരി, രാജീവ് ചന്ദ്രശേഖരനെ സംബന്ധിച്ച് ഇന്ന് കോടതിയിൽ വളരെ നിർണായകമായ ദിവസമാണ്.